നമസ്കാരം. ക്രൈസ്തവ സഭകൾ എങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായി മാറി? എന്തുകൊണ്ട് ബി ജെ പിക്ക് അവർ വോട്ട് നൽകുന്നു? മറ്റു പാർട്ടിക്കാരെ അവർ എന്തുകൊണ്ട് ഇപ്പോൾ ഒഴിവാക്കി മാറ്റി നിർത്തുന്നു? അതിന്റെ ഉത്തരം ഇതാണ്. കേന്ദ്ര ധനകാര്യ ഏജൻസികൾ ക്രൈസ്തവ സഭകളുടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നേരെ നോട്ടമിട്ടതും കേരള കോൺഗ്രസ് LDFന് ഒപ്പം ചേർന്നതും കോൺഗ്രസ് ശിഥിലീകരിക്കപ്പെട്ടതും ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭാ നേതൃത്വത്തെ നിസ്സാരമായി ഒന്നുമല്ല ഞെട്ടിച്ചത്. അരമനയിൽ പോലീസ് ബൂട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചില ബിഷപ്പുമാർക്കും അരമനയിലെ ചില വൈദികർക്കും വെപ്രാളം തുടങ്ങും, കൂടാതെ നെഞ്ചിടുപ്പും തുടങ്ങും. ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2016 നവംബർ 8 രാത്രി 8 മണിക്കാണ് നരേന്ദ്രമോദി ലൈവിൽ വന്ന് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അന്ന് വമ്പൻ ബിസിനസ് മുതലാളിമാർക്കും ക്രൈസ്തവ സഭകളിലെ വികാരികളും പാസ്റ്റർമാർക്കും ഒക്കെ ഉറക്കമില്ല രാത്രികളായിരുന്നു. കാരണം കയ്യിലുള്ളതും പള്ളിമേടയിലുള്ളതും 500ന്റെയും 1000ന്റെയും നിരോധിച്ച നോട്ട് കെട്ടുകളായിരുന്നു. ഓരോ ദിവസവും വിദേശത്തു നിന്ന് ഒഴുകി വരുന്ന കള്ളപ്പണത്തിന് കൈയും കണക്കുമില്ല. ക്രൈസ്തവ സഭകളിലെ വൈദികർ അടിക്കടി വിദേശ സന്ദർശനം നടത്തുന്നത് സംശയത്തോടെ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവർ 2ാമതും 3ാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാ സഭകളും ഒരു തീരുമാനമെടുത്തത്, ഇനി ബി ജെ പിക്ക് തന്നെ വോട്ട് ചെയ്താൽ മതിയെന്ന്. ഇല്ലെങ്കിൽ അവർക്കറിയാം, അരമനയിൽ അതിരാവിലെ തന്നെ ED യുടെയും ഇൻകം ടാക്സിന്റെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന ബോർഡ് വെച്ച് ഒപ്പം കേന്ദ്ര സേനകൾ അരമനയെ ഇളക്കി മറിച്ചുകൊണ്ട് ഇരച്ചു കയറും അന്തപുരത്തിലേക്ക്. ആ പരിശോധന ഭയന്നിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന തീരുമാനമെടുത്തത്. എല്ലാ ക്രൈസ്തവ സഭകളും കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിക്കുന്നു എന്ന് പറയുന്നില്ല. നല്ല സഭകളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാ പള്ളികളിലെയും വികാരികൾ എന്ത് പ്രശ്നം വന്നാലും ആദ്യം കൂട്ടമണിയടിച്ച് ഇളക്കിവിടുന്നത് വിശ്വാസികളെയാണ്, നിരപരാധികളായ ഒരു കൂട്ടം വിശ്വാസികളെ. അവർക്കറിയില്ലല്ലോ അരമനയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന്. ഒരു തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ മുതൽ തുടങ്ങും ക്രൈസ്തവർ പിന്തുണയ്ക്കുന്ന ഒരു മന്ത്രി വേണമെന്ന്, അത് പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷൻ ആയിരുന്നാൽ. ക്രിസ്തുവിന്റെ പാത പിന്തുടർന്നവരാണ് ക്രിസ്ത്യാനി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയമൊക്കെ ഏതാണ്ട് അടുക്കുമ്പോൾ എല്ലാ വൈദികരും മറന്നുപോകും ആ ക്രൈസ്തവർ എന്ന വാക്ക്. രണ്ടിടയമായി കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരണമില്ലാത്തതും ഇനി അങ്ങോട്ട് കോൺഗ്രസിന് ഭരണമില്ല നാളുകളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ ഒരു തിരിച്ചറിവിലാണ് ബി ജെ പിയുമായി ഒട്ടി നിന്ന് കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ബി ജെ പി സംഘപരിവാറിന്റെ ആശയമായ മുസ്ലിം വിരോധത്തിലേക്ക് കത്തോലിക്ക സഭയിൽ എത്തിച്ചേരുന്നത്. ഒന്നാം മോദി സർക്കാർ ഇന്ത്യയിൽ 15,000 വരുന്ന NGOകൾക്ക് വിദേശ ഫണ്ട് വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതിൽ 5,000ത്തോളം NGOകൾ ക്രിസ്ത്യൻ സഭകൾക്ക് കീഴിലുള്ളത് തന്നെയാണ്. പുരാതന ക്രിസ്ത്യാനികൾക്ക് ഒരു മതവുമില്ലാതെ പൊന്തക്ലോസ് വിഭാഗത്തിൽ കേന്ദ്ര ധനകാര്യ ഏജൻസികൾ റെയ്ഡ് നടത്തി കോടികളുടെ കള്ളപ്പണം പിടിച്ചെടുത്തത് കത്തോലിക്ക സഭാ നേതൃത്വത്തെ ഞെട്ടിച്ചത് നിസ്സാരമായിട്ടല്ല. അവരൊരിക്കലും വിചാരിച്ചില്ല മോദി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്. അവിടങ്ങളിൽ റെയ്ഡിന് പിന്നാലെ കർദിനാൽ ആലഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം കത്തോലിക്ക സഭാ സ്ഥാപനങ്ങളിലേക്ക് റെയ്ഡ് വരാതിരിക്കാൻ കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി പെട്ടത് തന്നെ. അപ്പോൾ അവർക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. അതിനുശേഷമാണ് ഒരു ബി ജെ പിയുമായി ഒരു ഒത്തുതീർപ്പ് തന്നെ ഉണ്ടാക്കിയത്. അവിടെ മുതൽക്കാണ് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സംജാതമാകുന്ന തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ നിലപാടുകളിലേക്ക് കത്തോലിക്ക സഭാ നേതൃത്വം ചുവട് മാറ്റിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള 1-ാം നമ്പർ കോർപ്പറേറ്റ് ആണ് കത്തോലിക്ക സഭ. തൃശൂർ, പാല, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി രൂപതകളിലും എറണാകുളം അങ്കമാലി അതിരൂപതയും കോടാനുകോടികളുടെ ആസ്തിയാണ് കയ്യിലുള്ളത്. ഇവിടങ്ങളിൽ കേന്ദ്ര ധനകാര്യ ഏജൻസികളുടെ പരിശോധന വന്നാൽ ചീട്ട് കൊട്ടാരം പോലെ എല്ലാം തകർന്ന് ഒരു നിമിഷം കൊണ്ട് തന്നെ തരിപ്പണമാകും. അവർ പിന്നെ മുൻപും പിൻപും നോക്കില്ല, തൂക്കിയെടുത്തുകൊണ്ട് തന്നെ അങ്ങ് ഡൽഹിയിലേക്ക് പറക്കും. സംസ്ഥാന സർക്കാർ എന്തെങ്കിലും അലോസനം ഉണ്ടാക്കിയാൽ സഭാ വിശ്വാസികളെ രംഗത്തിറക്കി സഭയ്ക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച കാര്യങ്ങൾ സഭയുടെ പരിധിയിലാക്കാം. എന്നാൽ ബി ജെ പിക്കെതിരെ സഭയ്ക്ക് വിശ്വാസികളോ വോട്ട് ബാങ്കോ ചൂണ്ടിക്കാട്ടി ഒന്നും അവർക്ക് ചെയ്യാനില്ല. അപ്പോൾ പിന്നെ ഒത്തുതീർപ്പും കീഴടങ്ങളും മാത്രമാണ് സഭയ്ക്ക് മുന്നിലുള്ള ഏക മാർഗം. വിഴിഞ്ഞം തുറമുഖ അന്താരാഷ്ട്രം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. വിഴിഞ്ഞം ഇടവകയുടെ ബിഷപ്പുമാരുടെ നിർദ്ദേശപ്രകാരം ഒറ്റ രാത്രി കൊണ്ട് ഒരു നിമിഷം കൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖത്തിലെ സകല ക്രിസ്ത്യാനികളെയും പള്ളികളിൽ കൂട്ടമണിയടിച്ച് പള്ളികളിലേക്ക് വിളിച്ചുകൂട്ടി പോലീസിന്റെ മണ്ട അടിച്ചു പൊട്ടിച്ച രീതിയിലേക്ക് എത്തി. അന്ന് അരമനയിൽ കയറി ബിഷപ്പിനെ തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ കേന്ദ്ര ഏജൻസിക്ക് അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ ഉണ്ടായാൽ പിറ്റേ ദിവസം രാത്രി നഗരത്തെ സ്തംഭിക്കുന്ന രീതിയിൽ വർഗീയ കലാപങ്ങൾ സൃഷ്ടിച്ച് അവസാനം കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം ഷൂട്ടക് സൈറ്റിന്റെ ഓർഡർ കേന്ദ്രത്തിന് കൊടുക്കേണ്ടി വരും.
അങ്ങനെ വന്നാൽ കേരളത്തിൽ ഒരു ചോരപ്പുഴ ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസും കേന്ദ്ര ഏജൻസികളും വന്ന് ഒന്നും മിണ്ടാതെ തന്നെ നിന്നത്. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അന്ന് ശ്രീലങ്ക വഴി പള്ളിയിലെ അച്ഛന്മാരുടെ അരമനയിലേക്ക് 100-ൽ പരം കോടികൾ രൂപ അന്ന് അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയത്. അത് എന്തുകൊണ്ട് ആ കേസ് സംസ്ഥാന സർക്കാർ അന്വേഷിക്കാതെ മൂടിവച്ചു എന്ന് പറഞ്ഞാൽ ആന്റണി രാജുവിന്റെ സഹോദരന്റെ അക്കൗണ്ടിലേക്കും കൂടെ വന്നതുകൊണ്ടാണ് ആ പണം പിന്നെ കേന്ദ്ര ഏജൻസി ആ തെളിവ് സഹിതം ഫോർവേഡ് ചെയ്യാത്തതും സംസ്ഥാന ക്രൈംബ്രാഞ്ച് അതിൽ പിന്നെ ഒരു അന്വേഷണവും നടത്താത്തതും.